കാരറ്റ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടാക്കാവുന്നതുമാണ്. അപ്പൊ ഇതുപോലെ നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മുഴുവനായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇതിലോട്ട് എന്ത് ക്യൂക്കുംബറോ ക്യാബേജൊക്കെ ചേർക്കാം, അത് ഓപ്ഷണലാണ്. അത് പിന്നെ അധികം കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മുട്ടയാണ് നമ്മൾ ഇതിലോട്ട് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മുട്ട ഇതിലോട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഇതിലോട്ട് മയണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ട് 4 ഇഞ്ചി വലിയ ഗാർലിക്കാണ് ഇട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ചെറിയ ഗാർലിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചി ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ വിനെഗർ ഇല്ലാത്തവർക്ക് ലെമണും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് അല്പം ഓയിൽ ചേർത്തിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഇത് ഇങ്ങനെ അടിച്ചരച്ചെടുക്കുക. 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മയണൈസ് നല്ല തിക്ക് ജ്യൂസ് ആയിട്ട്, ഇതിന് ഇങ്ങനെ ഒരു പരിപാട്ടാണ്, അധികം തിക്കാവാനും അധികം വെള്ളമാവാനും പാടില്ല. കൺസിസ്റ്റൻസിയിൽ നമ്മളിതുപോലെ എല്ലാതും കോൺ പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സാൻഡ്വിച്ച് മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലോട്ട് ചിക്കൻ കൂടെ ആഡ് ചെയ്യാവുന്ന കേട്ടോ. ചിക്കനാണെന്ന് ഇത് വെജായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ വളരെ നന്നായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സോസ് കഴിക്കാവുന്നതാണ്.